നമ്മുടെ രാമേട്ട് എവിടെയെന്ന് അറിയോ? എന്താ പറഞ്ഞു ദാവു വടിയെന്ന്? മക്കളെ, ജനനം പോലെ സത്യമായിട്ടുള്ള ഒരു കാര്യമാണ് മരണം. അതിന് നമ്മൾ ഇങ്ങനെ ഒരിക്കലും വില കുറച്ച് കാണരുത്. ചുള്ളൻ ചെമിരുമ കയറി എന്ന് പറയണം, അല്ലെങ്കിൽ ഗടിമം വരിന്ന് പോയിന്ന് പറയണം. ദാവു വടിയായി ഇത്ര ഭാഷാ സംസ്കാരമില്ലാത്ത യുവതലമുറ. എന്താണ് കുട്ടി കാണിക്കുന്നത്? അവര് തമ്മിലെന്താ ഉത്സായ്മ? ഷെല്ലിയും ഷേക്സ്പിയറും വൈക്കം മുഹമ്മദ് ബഷീറും എല്ലാം വർണ്ണിച്ച പ്രണയത്തിനെ പറഞ്ഞ വാക്കാണ് ഉത്സായ്മ. കുട്ടി, അവർ തമ്മിൽ മണ്ടമറിയുണ്ട്, അല്ലെങ്കിൽ അവൻ അവളെ കൊണ്ടേ ഗിൽത്ത് ഉണ്ടെന്ന് പറയണോ? ഉത്സായി മാത്രേ ഭാഷാ സംസ്കാരമില്ലാത്ത യുവ തലമുറ. എടി, ഇന്ന് ബസ്സിൽ ഒരുത്തൻ എന്നെ തോണ്ടി അവന്റെ മോന്തയ്ക്ക് ഞാൻ ഒരെണ്ണം കൊടുത്തു. നിങ്ങളിപ്പോ എന്താ പറഞ്ഞത്? ഒരാളുടെ മുഖത്തടിക്കുക എന്ന് പറയുന്നത് അങ്ങേയറ്റം പൈശാചികമായ ഒരു പ്രവൃത്തിയാണ്. അതിനാണ് പറയുന്നത് മോന്തയ്ക്ക് ഒരെണ്ണം കൊടുത്തു എന്ന്. അവനൊരു ചകളാമൂളി ഇട്ടു, അങ്ങനെ പറയണം ഭാഷാ സംസ്കാരമില്ലാത്ത യുവ തലമുറ. നിന്റെ അനിയ റോട്ടിൽ കിടന്ന ബൈക്ക് മെന്തുത്ത് കാട്ടായ കാണിക്കണം. എന്തപ്പോ നിങ്ങൾ പറഞ്ഞത്? ഒരാൾ റോട്ടിൽ അമിത വേഗത്തിൽ പോകുന്നതിനെ പറയുന്ന വാക്കാണ് കാട്ടായ, അല്ലേ? ബൈക്കും അവന്തുട്ട് കുന്തളിപ്പായിരുന്നു കാണിച്ചു എന്ന് പറയണം. കുന്തളിപ്പ്. ഈ വണ്ടി റോട്ടിൽ വീല് പൊക്കുന്നത് ആ പരിപാടിനെ പറയുന്ന വാക്ക് കുന്തളിപ്പ്. ഇനി കാട്ടായ എന്നെങ്ങാനും പറഞ്ഞു കേട്ടിട്ടുണ്ട്. രണ്ടിനും പെട്ടയാണ് ഭാഷാ സംസ്കാരമില്ലാത്ത യുവ തലമുറ. എന്ത് കുന്തളിപ്പാ കാണിക്കണേ? എന്താ മോനെ നീ വിഷമിച്ചിരിക്കണേ? എന്റെ ഭാഷ പണ്ഡിതാ, എന്റെ കൂട്ടുകാരൻ നല്ല കബഡി കളിച്ചപ്പോ അവന്റെ ചുക്കാൻ വണ്ടി പിടിച്ച ആരോ തിരിച്ചു വിട്ടു. ഇപ്പൊ വീട്ടിൽ കിടപ്പില്ല. ജനനേന്ദ്രിയത്തിനാണ് നീ ഇപ്പൊ ചുക്കാമണി എന്ന് പറഞ്ഞ അപമാനിച്ചത്. എടാ, ചുക്കാമണി തിരിച്ചു വിട്ടു എന്നല്ല പറയണ്ട്, അവന്റെ പിടുങ്ങ് പിടിച്ച് പിഴിഞ്ഞു വിട്ടു. ഇപ്പൊ അവിടെ കിടപ്പില്ലാന്ന് പറയണം ഭാഷാ സംസ്കാരമില്ലാത്ത യുവ തലമുറ. ബണ്ണാരത്തിലെ പൈസ ആരോ അടിച്ചോണ്ട് പോയിടി. എന്താപ്പ നിങ്ങൾ പറഞ്ഞത്? അടിച്ചോണ്ട് പോയി. കായംകുളം കൊച്ചുണ്ണിയുടെ കാലഘട്ടം തൊട്ടുള്ള കലാരൂപമാണ് ഈ മോഷണം. ബണ്ണാരത്തിലെ പൈസ അടിച്ചോണ്ട് പോയിന്ന്, ബണ്ണാരത്തിലെ പൈസ അടപ്പം വെച്ചു എന്ന് പറയണം, അല്ലെ കള്ളം തിക്കി എന്ന് പറയണം ഭാഷാ സംസ്കാരമില്ലാത്ത യുവ തലമുറ. ഭയങ്കര ടെൻഷൻ, ഒരൊന്നടിച്ചല്ലോ. ഉള്ളേന്തിയ മനസ്സിന് കള്ളൊരു സിദ്ധ ഔഷധം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ആ ഔഷധത്തിനാണ് നീ ഇപ്പൊ ഒന്നര അടിക്കാന്ന് പറഞ്ഞ വില കുറച്ചത് ഭാഷാ സംസ്കാരമില്ലാത്ത. ഒന്നര കുത്തിയിട്ട് വരാന്ന് പറയും. എന്തായാലും